ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീലോവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ചെയ്ത വീഡിയോ എന്തായിരുന്നു? 5 ഫ്രീ വെബ്സൈറ്റ്സ്, അതായത് PNG വെക്റ്റർ ഇമേജിന് വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത 5 ഫ്രീ വെബ്സൈറ്റ്സ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 7 ബെസ്റ്റ് ഫ്രീ നോ കോപ്പിറൈറ്റ് സ്റ്റോക്ക് ഫുട്ടേജ് എന്ന് പറയാം, വീഡിയോസ് എന്ന് പറയാം, ഇതൊക്കെ കിട്ടുന്ന 7 അടിപൊളി കിടിലൻ വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ചെറിയൊരു ആമുഖം തരാനുണ്ട്. അത് കോപ്പിറൈറ്റിനെ സംബന്ധിച്ചിട്ടാണ്. ഈ വീഡിയോയിലൊക്കെ നമുക്ക് റോയൽറ്റി ഫ്രീ കോപ്പിറൈറ്റ് ഉണ്ട്, റോയൽറ്റി കൊടുക്കേണ്ട കോപ്പിറൈറ്റ് ഉണ്ട്. അതിൽ അവരുടെ പേരും കാര്യങ്ങളും മെൻഷൻ ചെയ്താൽ മതി. ചിലതിൽ 0 ആണ്, നമുക്ക് പേരും കാര്യങ്ങളും ഒന്നും മെൻഷൻ ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതൊക്കെ ഓരോ വീഡിയോൻ്റെ സമയത്തും ഓരോ വെബ്സൈറ്റ് പറയുന്ന സമയത്തും നമുക്കതിൽ പോയി നോക്കാം കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമ്മൾക്ക് നേരെ ഫസ്റ്റ് വെബ്സൈറ്റിലേക്ക് തന്നെ പോകാം. നമ്മുടെ ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അത് VidEasy എന്ന വെബ്സൈറ്റാണ്. VidEasy എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ VidEasy എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ പ്രോ എന്ന് പറഞ്ഞ് കാണാം. ഈ പ്രോ എന്ന് പറയുന്നതൊക്കെ എന്താണ്? നമുക്കത് ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രോ അല്ലാത്ത കുറേ വീഡിയോസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ വീഡിയോസ് നമുക്കിവിടെ പ്രോ അല്ലാത്ത വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ അവിടെ തന്നെ നമുക്ക് ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ലൈസൻസ് ഇൻഫർമേഷൻ നമുക്കിവിടെ ഉണ്ട്. ലൈസൻസ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതായത് നമുക്ക് വെബിലാണെങ്കിൽ നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് ദ ഫോളോയിങ് HTML കോഡ്, അതുപോലെ തന്നെ TV അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ആണെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇതിൽ ആട്രിബ്യൂഷൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീ ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് കമേർഷ്യൽ യൂസ്, പക്ഷേ ആട്രിബ്യൂഷൻ വേണം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആട്രിബ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫ്രീ ആണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അവരെ. അപ്പോൾ ഇതാണ് VidEasy എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. കൂടുതൽ സമയം ഞാൻ ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ സമയം ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് VidEasy. ഇനി രണ്ടാമത്തെ വെബ്സൈറ്റിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ വെബ്സൈറ്റ് നമ്മുടെ pexels.com ആണ്. pexels.com ൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ പോയി സെർച്ച് ചെയ്യാം. നമുക്ക് ഞാനിപ്പോൾ സൈക്കിളിംഗ്, നമുക്ക് ഡ്രോൺ ഫുട്ടേജ്, ഇതിൽ അത്രയും HD ഫുട്ടേജ്, നല്ല ഒരു ആർട്ടുള്ള ഫുട്ടേജാണ് ഇതിലധികം ഉണ്ടാവുക. ഒരു പക്ക ഇതിൻ്റെ ഓരോ ഫ്രെയിം നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും. അടിപൊളി ഫുട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ആർട്ടുള്ള ഫുട്ടേജാവും. അധികം എല്ലാ ഫുട്ടേജും ഒരു ആർട്ടുള്ള ഫുട്ടേജാവും. പിന്നെ നമുക്ക് അത് നല്ലൊരു ഒരു ഡുവൽ ടോൺ, പല ടോണിലുള്ള ഫുട്ടേജുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ സ്വിമ്മിങ് എടുക്കുകയാണെങ്കിൽ നമുക്കുണ്ടോ, അടിപൊളി സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്തിട്ട് നമുക്കിപ്പോൾ ഫ്രീ ഡൗൺലോഡിൽ തന്നെ നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അൾട്രാ HD സാധനമുണ്ട്, കോഡ് HD, ഫുൾ HD, HD സാധാ HD ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ലൈസൻസ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതാ ഫ്രീ ടു യൂസ് ആണ് ഇത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആളെ നമ്മൾ എന്ത് ചെയ്യണം, നോ അട്രിബ്യൂഷൻ റിക്വേർഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആട്രിബ്യൂട്ട് ചെയ്യേണ്ട വീഡിയോസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സെക്ഷൻസ് നോക്കിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ അവർ ആട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആട്രിബ്യൂട്ട് ചെയ്യുക, വേറെ വിഷയമൊന്നുമില്ല. ഫ്രീ ആണ്, നോ കോപ്പിറൈറ്റ് ആണ്. നോ കോപ്പിറൈറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന്, ഇതിൽ കൂടുതൽ മോഡൽസിൻ്റെ വീഡിയോസ് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഡ്രോൺ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഇതിൽ അടിപൊളി ഫുട്ടേജും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് പോവാം. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ pixabay.com ആണ്. pixabay.com ൽ നമുക്ക് ഇവിടെ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെയും നമുക്കുണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഇങ്ങനെയും പോവാം. നമുക്ക് സെർച്ച് ബാറിൽ നോക്കിയിട്ടുമ്പോൾ അപ്പോൾ ഈ കണ്ട പിക്സബേയിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പിക്ചർ ഇത് അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടില്ലേ, ഒരു അഷാറ് വീഡിയോസ് ആണ് ഇതൊക്കെ. നമുക്കിവിടെ ഇതിൻ്റെ ക്വാളിറ്റി, നമ്മൾ യൂട്യൂബ് പോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ. പിക്സബേ ലൈസൻസ് ആണ്, അതായത് ഫ്രീ ഫോർ കമേഴ്ഷ്യൽ യൂസ്, നോ അട്രിബ്യൂഷൻ റിക്കോർഡ്. അട്രിബ്യൂഷൻ തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫ്രീ ഡൗൺലോഡിൽ നമുക്ക് 3-4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് HD, അതിൽ നേരത്തെ പിക്സൽസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലും ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യാൻ ക്വാളിറ്റി. അപ്പോൾ നമ്മൾ 1, 2, 3 ഇനി നാലാമത്തെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. നാലാമത്തെ വെബ്സൈറ്റ് vidavo.com ആണ്. vidavo.com. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഫുട്ടേജ് എന്ന സെക്ഷൻ നമുക്കുണ്ട്. ഫുട്ടേജ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും അടിപൊളി ഫുട്ടേജ് അവൈലബിൾ ആണ്. ഷോർട്ട് ഫിലിമിനാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജിലേക്ക് പ്രസൻറ്റേഷന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ വീഡിയോ പ്രസൻറ്റേഷന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോമ്പിലേഷൻ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്,
എന്ത് ആവശ്യത്തിനാണെങ്കിലും ഇതിൽ ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡ്രോൺ ഫുട്ടേജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡ്രോൺ ഫുട്ടേജസാണ്, ഇതൊക്കെ അടിപൊളി ഡ്രോൺ ഫുട്ടേജസാണ്. അപ്പോൾ ഇത് പ്രീമിയം ആണ്, അത് നോക്കിയിട്ട് നോക്കുക. അപ്പോൾ നേരത്തെ ഒരു ഫ്രീ ഡ്രോൺ ഫുട്ടേജ് അവിടെ ഉണ്ട്, ഇതൊക്കെ ഫ്രീ ആണ്. ഓക്കെ, പിന്നെ നോക്കുന്നത് എപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഉണ്ടോ വിഡോവോ അട്രിബ്യൂഷൻ ലൈസൻസ് ആണ്, യു മസ്റ്റ് ക്രെഡിറ്റ് ദ ഓതർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, ഓതർ ക്രെഡിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ വല്ല നമുക്ക് സ്ക്രീനിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ആൾസോ ഡു ഇറ്റ് ഇൻ ദ സ്ക്രീൻ. അപ്പോൾ നമുക്ക് ഇനി അഞ്ചാമത്തെ വെബ്സൈറ്റിലേക്ക് വരാം. അഞ്ചാമത്തെ വെബ്സൈറ്റ് വിഡ്സ് പ്ലേ എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഇതിപ്പോൾ ഇനി റീസെൻ്റ്ലി വന്നിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൻ്റെ ആ ഒരു ഹോമിലുള്ള വീഡിയോനെ എന്താ വീഡിയോസ്, കാരണം അടിപൊളി ഇതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ഭാഗ്യമാണ്. കാരണം ഇത് ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയണ്ടാവും, ഈ ഷോക്ക് ഫുട്ടേജ് കിട്ടാത്ത നമ്മൾ ഓരോ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു ഫുട്ടേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ, അത് ആ വീഡിയോൻ്റെ ലുക്ക് തന്നെ മാറും. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ ഫുട്ടേജസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്, നെറ്റ് സ്ലോ ആണ്, ജസ്റ്റ് ലോഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ മിൽക്കി വേൻ്റെ വീഡിയോ ഒക്കെ അതാണ് അവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിലൂടെ ഫ്രീ ഡൗൺലോഡ്. ഓക്കെ, നമുക്കിതിൻ്റെ ആട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്, ആട്രിബ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണാത്തതാണ്, ആട്രിബ്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾ ഫുട്ടേജ് ഫ്രം ഇറ്റ്സ് പ്ലേസ് ഫ്രീ ടു യൂസ് ഫോർ എനി പേഴ്സണൽ ഓർ കൊമേഴ്ഷ്യൽ പർപ്പസ് വിത്ത് ആട്രിബ്യൂഷൻ. ഓക്കെ, വിത്ത് ആട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേനെ നമ്മൾ എന്തെങ്കിലും ആട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും വിത്ത് ദ നെയിം ഓഫ് ദി വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ആറാമത്തേലേക്ക് പോവാം. ആറാമത്തത് മിക്സ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മിക്സ് കിറ്റിൽ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മിക്സ് കിറ്റിൽ നമുക്ക് സ്റ്റോക്ക് വീഡിയോസാണ് നമ്മളിപ്പോൾ മിക്സ് കിറ്റിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിറ്റിൻ്റെ സ്റ്റോക്ക് വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരാണ് ഇവിടെ. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ട് ഡൗൺലോഡ് ദിസ് ഫ്രീ സ്റ്റോക്ക് വീഡിയോ ക്ലിപ്പ് ഫോർ കമേഴ്ഷ്യൽ ഓർ പേഴ്സണൽ യൂസ് അണ്ടർ മിക്സ് കിറ്റ് സ്റ്റോക്ക് വീഡിയോ ഫ്രീ ലൈസൻസ്. അപ്പോൾ അതിലെന്താന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് ആർ ഫ്രീ, അത് നമുക്ക് ഇത് തന്നെ മതി. യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാം, സോഷ്യൽ മീഡിയ വീഡിയോ പോസ്റ്റ് ചെയ്യാം, ഓൺലൈൻ മാർക്കറ്റിംഗ് ആഡ് ചെയ്യാം, എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കാം, മ്യൂസിക് വീഡിയോ, കമേഴ്ഷ്യൽ പ്രൊജക്റ്റ്, ഫിലിം മേക്കിംഗ്, ഇത് തന്നെ ധാരാളം. പിന്നെ എന്താ പറയുന്നുണ്ട്, യു ആർ പെർമിറ്റഡ് ടു ഡൗൺലോഡ് കോപ്പി മോഡിഫൈ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് ലിമിറ്റ്സ് ടു ദി സൈറ്റ്, സബ്സ്ക്രൈബ്, യു വുഡ് അപ്രീഷിയേറ്റ് ഇഫ് യു ക്രെഡിറ്റ്. ഓക്കെ, അട്രിബ്യൂഷൻ ഈസ് നോട്ട് റിക്വേർഡ്. അട്രിബ്യൂഷൻ റിക്വേർഡ് അല്ല, പക്ഷേ അവരെ അട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കത് നല്ലതാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക, കാരണം നമ്മളൊരു അവരെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കണ്ടൻ്റാവും. അപ്പോൾ നമുക്കത് ഫ്രീ ആയി തരുമ്പോൾ നമ്മൾ അതിനുള്ളൊരു റെസ്പെക്ട് കൊടുക്കുക, നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആറാമത്തായി ഇനി ഏഴാമത്തത്, ഏഴാമത്തതാണ് നമ്മുടെ അവർഗൾ, നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം നമ്മുടെ യൂട്യൂബ് തന്നെയാണ് ഏഴാമത്തെ. അപ്പോൾ യൂട്യൂബിൽ നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മൾ സെർച്ച് ചെയ്യണം, അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ കാറ്റഗറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടല്ലോ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ യൂട്യൂബിൽ നമ്മളങ്ങനെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഫുട്ടേജ്, നോ കോപ്പിറൈറ്റ് ഫുട്ടേജ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിലൊരു ടോപ്പിക്ക് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പിക്ക് സെർച്ച് ചെയ്യണം, ഹൈപ്പർ ലൂപ്പ് ഞാൻ സെർച്ച് ചെയ്തു. സോ ആ ഹൈപ്പർ ലൂപ്പ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫിൽറ്റർ ഉണ്ടാവും. ആ ഫിൽറ്ററിൽ നമുക്കിവിടെ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറയും. ക്രിയേറ്റീവ് കോമൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസിലുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയലുണ്ട്, ക്രിയേറ്റീവ് കോമൺസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ വീഡിയോ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കണ്ടോ, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ലൈസൻസ്, ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ലൈസൻസ്, റീയൂസ് അലൗഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സോഴ്സ് വീഡിയോസും കിട്ടും ഇങ്ങനെ യൂട്യൂബിൽ. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ വേറെ ജസ്റ്റ് ഒരു ഇപ്പോൾ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതിന് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ആണ് ഹിബിസ്കസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ കാത്തുവെക്കാണ് വന്നിട്ടുള്ളത്, ക്രിയേറ്റീവ് കോമൺസ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് കോമൺസിൽ നമുക്ക് കുറേ ആൾക്കാരുണ്ടാക്കി വീഡിയോ ഒക്കെ വരുന്നുണ്ട്. പ്രൊട്ടക്റ്റിംഗ് ടീത്ത് ഫ്രം ഇതാ, ഇതുപോലത്തെ ഈ ഡോട്ട് ഒ ആർ ജി നല്ല നല്ല ഓർഗനൈസേഷൻ്റെ വീഡിയോസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതോ ഇതിൽ കണ്ടോ, നമുക്ക് എന്ത് വേണം, റീയൂസ് അലൗഡ് ആണ് ഈ വീഡിയോക്ക്. അപ്പോൾ നമ്മളെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ട്, അതായത് ഇഷ്ടംപോലെ ഇതുപോലെ വീഡിയോസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഞാൻ കാണിച്ചു തരാം, ഇതാണ് ആ വീഡിയോ. നമ്മുടെ ജൻ ഔഷധീൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ജൻ ഔഷധീൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടംപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു,
വീഡിയോസ് ഞാൻ കണ്ടാവും. ഈ മരുന്നിൻ്റെ ഒക്കെ കുറേ ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയത്. ഈ മരുന്നുണ്ടാക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് കുറേ യൂട്യൂബിൽ നിന്നാണ് കുറേ കിട്ടിയത്. അതുപോലെ ഈ ന്യൂസ് വീഡിയോസൊക്കെ അധികം ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസിൽ വരണം. വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ, ഇത്രയും വെബ്സൈറ്റ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോകാം, നമ്മുടെ vdc.com, pexels.com, pixabay.com, vidabo.com, vidsplay.com, mixkit.com, നമ്മുടെ youtube.com. അപ്പോൾ ഇത്രയും വെബ്സൈറ്റാണ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ഷമീൽ ആൻഡ് ഓൾവേസ് ലിവ് ലൈഫ്.